ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മൊമോസിന്റെ ഒപ്പം കഴിക്കാവുന്ന ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ്. അത് ഉണ്ടാക്കുന്ന രീതിയും അതിൽ വരുന്ന ഇൻഗ്രീഡിയൻസും എല്ലാം ഞാൻ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അത് ഇഷ്ടമായെങ്കിൽ എന്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. മൊമോസിന്റെ സോസിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: തക്കാളി, ഞാനിവിടെ രണ്ട് വലിയ തക്കാളിയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ 5 അല്ലി മുളകാണ്, അതായത് ചോപ്പ് സാധാരണ മുളകാണ് ഇട്ടത്. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് ആണുള്ളത്, അതിനെ ചെറുങ്ങനെ രണ്ടും ചെറുങ്ങനെ ചെറുങ്ങനെ മുറിച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ആവശ്യമുണ്ട്, സോയാ സോസ് ആവശ്യമുണ്ട്, കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ആവശ്യമുണ്ട്. ഉണ്ടാക്കുന്ന രീതി നമുക്ക് വീഡിയോയിലൂടെ കാണാനായിട്ട്. ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം ഇപ്പം അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ മുളക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊന്ന് തുടച്ച് തായതിന്റെ ശേഷം നമുക്കതിനകത്ത് തക്കാളി ആഡ് ചെയ്യാം. മുളക് അത്യാവശ്യം ഒന്ന് തുളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ തക്കാളി ആഡ് ചെയ്യുന്നു. ഞാനിത് അത്യാവശ്യം വലുതായിട്ട് തന്നെ മുറിച്ചിട്ടുള്ളത്, ഇതിന്റെ തോല് കളയാനുള്ളതെന്ന്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടിക്ക് മുറിച്ചെടുക്കാം, നിങ്ങൾക്ക് തോല് കളയേണ്ട ഇതിനനുസരിച്ചിട്ട്. ഞാനിത് ഇങ്ങനെ 4 ആയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. അത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അടച്ചു വെച്ചാൽ പെട്ടെന്ന് പോകും, നമുക്ക് അടച്ചു വെച്ച് വേവിക്കും. നമ്മുടെ തക്കാളി ഇപ്പൊ അത്യാവശ്യം വന്നിട്ടുണ്ടെന്നോ, നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതിന്റെ തോല് ഇളകി വരുന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഇതിപ്പോ അത്യാവശ്യം നമ്മുടെ തോല് ഇളകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്തിട്ട് ഇതിന്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. തക്കാളിയും ഈ മുളകും ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്, മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ആ വേവിച്ച തക്കാളിയും മുളകും മാത്രം എടുത്തിട്ടാണ് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത്. ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി സോയാ സോസ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് നമുക്കിനി തക്കാളി അരിച്ച് വെച്ചതും ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം പഞ്ചസാരയും ഉപ്പും ആഡ് ചെയ്യാം. ഈ തിളക്കുന്ന മിക്സിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം, ലേശം ഉപ്പും ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലേശം വിനീഗറും ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ വിനീഗറും ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഓഫ് ചെയ്യാം. മൊമോസിന്റെ ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതും ഇതിന്റെ മൊമോസും രണ്ടും ട്രൈ ചെയ്തിട്ട് എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ എന്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.